everyone, welcome to Amu's lecture room. Net clear ആണ് നമുക്ക്. ഓക്കേ. അപ്പോൾ ഈ വശം തന്നെ എന്തായാലും നെറ്റ് ക്ലിയർ ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു വാശിയോട് കൂടി നെറ്റ് ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപേ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടെ തന്നെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കാം. നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് പഠിക്കണം, കോൺസെപ്റ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് നോക്കണം. അതിൽ എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ഇതിനെല്ലാം പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫെമ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഡ്രൈവേഴ്സ്, അതുപോലെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന മോഡ്സ്, മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ് നമ്മൾ നോക്കണം. അതുപോലെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് നോക്കണം, അതായത് ടാരിഫ്, നോൺ ടാരിഫ് ബാരിയേഴ്സ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ ട്രേഡ് പോളിസീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. വേറെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കണം. ഫോറിൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കണം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഹോം കൺട്രി ആൻഡ് ഹോസ്റ്റ് കൺട്രി എന്തൊക്കെയാണ് നമ്മൾ നോക്കണം. അതുപോലെ ട്രെൻഡ്സ് ഇൻ FDI എന്തൊക്കെയാണ് നോക്കണം. അതുപോലെ ഇന്ത്യൻ FDI പോളിസീസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കണം. ഇതോടൊപ്പം തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കമ്പോണൻസ്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്, ഇനിയുമുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്താണ്, അതിൻ്റെ ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ ട്രേഡ് ക്രിയേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ എഫക്ട്സ് നോക്കാനുണ്ട്. അതിൽ റീജിയണൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, സാർക്ക്, നാഫ്റ്റ, ഇതെല്ലാം പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IMF, വേൾഡ് ബാങ്ക്, UNCTAD, ഇവയെ പറ്റി നോക്കണം. അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടെ നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ MCQs കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം MCQs ചെയ്ത് പഠിക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹോൾ ടോപ്പിക് കവർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹോൾ ടോപ്പിക് കവർ ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് MCQs സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. എക്കണോമിക് പോളിസി ഈസ് ദ കാറ്റലിസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് ഓപ്ഷൻ എ എക്കണോമിക് എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ ബി സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ സി ലീഗൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പം ഇതിൽ ഏത് എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻ്റാണ് എക്കണോമിക് പോളിസി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമുക്ക് 4 എൻവയോൺമെൻറ്റ്സിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഏത് എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻ്റാണ്? ആൻസർ ഈസ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. എന്താണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്? നമ്മുടെ ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെ എക്കണോമിക് സറൗണ്ടിങ്സിനെയാണ് നമ്മൾ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 4 കമ്പോണൻസ് ആണുള്ളത്: എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസീസ്, എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ. ഇനി ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഒന്നാമത്തെ കമ്പോണൻറ്റ് നോക്കാം. ഒന്നാമത്തെ കമ്പോണൻ്റാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞത്. എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ നേച്ചർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് റിസോഴ്സസ്. നമ്മുടെ എക്കോണമിയിൽ റിസോഴ്സസ് ആരാണ് ഓൺ ചെയ്യുന്നത്, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇതിനെ ബേസ് ചെയ്താണ് എക്കണോമിക് സിസ്റ്റം ഇരിക്കുന്നത്. മെയിൻലി 3 തരം എക്കോണമിയാണ് ഉള്ളത്: ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. 3 നമുക്ക് പരിചയമുള്ള ടേം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്താന്ന് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി, ആ ഒരു പേരിൽ തന്നെയുണ്ട് ഫ്രീ മാർക്കറ്റ്. അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ബിസിനസ്സുകൾ അല്ലെ റിസോഴ്സസ് ഓൺ ചെയ്യാനുള്ള പവറും അത് കൺട്രോൾ ചെയ്യാനുള്ള പവറും ഡിസിഷൻസ് എടുക്കാനുള്ള പവറും ഉള്ള ഇക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ
പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് റിസോഴ്സസ് ഓൺ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള പവറുണ്ട്. ഇനി അടുത്തതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ നമ്മൾ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയും, അല്ലെങ്കിൽ കമാൻഡ് ഇക്കോണമി എന്ന് പറയും. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ഗവൺമെൻറ് ആണ് റിസോഴ്സസ് എല്ലാം ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അത്ര ഫ്രീഡം ഇല്ല, ഗവൺമെൻറ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്താണ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും ഒരു കോമ്പിനേഷനാണ്. അവിടെ രണ്ട് പേർക്കും, ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ക്യാൻ എക്സസൈസ് കൺട്രോൾ. ഇനി അടുത്ത കമ്പോണൻ്റ് ആണ് എക്കണോമിക് പോളിസീസ്. എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞാൽ ദ പോളിസീസ് ടു കൺട്രോൾ ദ എക്കോണമി. ഇക്കോണമീനെ കൺട്രോൾ ചെയ്യാനുള്ള പോളിസീസ് ആണ് എക്കണോമിക് പോളിസീസിൽ വരുന്നത്. മെയിൻലി രണ്ട് തരമാണ് എക്കണോമിക് പോളിസീസ് ഉള്ളത്, മോണിറ്ററി പോളിസീസ് ആൻഡ് ഫിസിക്കൽ പോളിസീസ്. അപ്പോൾ ആദ്യം മോണിറ്ററി പോളിസി എന്താ നോക്കാം. മോണിറ്ററി പോളിസി എന്ന് വെച്ചിട്ടുണ്ട് ദ പോളിസീസ് ടു മാനേജ് ദ മണി സപ്ലൈ ഇൻ ദ എക്കോണമി. നമ്മുടെ എൻവയോൺമെൻറ്റിലെ മണി സപ്ലൈ മാനേജ് ചെയ്യാനുള്ള പോളിസീസ് ആണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ആണ് ബാങ്ക് റേറ്റ് പോളിസി, ക്രെഡിറ്റ് കൺട്രോൾ പോളിസി, റിസർവ് സിസ്റ്റം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇവയെല്ലാം. ഇനി അടുത്തത് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി എന്താന്ന് നോക്കാം. ദ പോളിസീസ് ദാറ്റ് ഡിറ്റർമൈൻ ഹൗ ദ ഗവൺമെൻറ് കളക്ട് ആൻഡ് സ്പെൻഡ് ഇറ്റ്സ് റവന്യൂ. ഗവൺമെൻറ് എങ്ങനെയാണ് റവന്യൂ കളക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്ന പോളിസീസാണ് ഫിസിക്കൽ പോളിസീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ പോളിസീസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്സേഷൻ, പബ്ലിക് ബോറോയിങ് ഇവയെല്ലാം. അപ്പം എന്താണ് മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി നമ്മൾ കണ്ടു. ഈ രണ്ട് പോളിസീസ് മാത്രമല്ല, ഇത് കൂടാതെ ഇൻഡസ്ട്രിയൽ പോളിസി, ഫോറിൻ എക്സ്ചേഞ്ച് പോളിസി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ പോളിസി, ഇങ്ങനെ കുറച്ച് പോളിസീസും കൂടെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ആണ്. അപ്പോൾ ഇതാണ് എക്കണോമിക് പോളിസീസ്. ഇനി നമുക്ക് അടുത്ത കമ്പോണൻറ്റ് നോക്കാം. എക്കണോമിക് എൻവയോൺമെൻറ്റ് അടുത്ത കമ്പോണൻ്റ് ആണ് എക്കണോമിക് കണ്ടീഷൻസ്. എക്കണോമിക് കണ്ടീഷൻ റെഫേഴ്സ് ടു ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് എക്കണോമിക് കണ്ടീഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GNI, ഗ്രോസ് നാഷണൽ ഇൻകം, PPP, പർച്ചേസിംഗ് പവർ പാരിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എക്സെട്ര. ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചാണ് നമ്മൾ എക്കണോമിക് കണ്ടീഷൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത കമ്പോണൻ്റ് ആണ് എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്കണോമിക് സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻറ്റഗ്രേറ്റ് നാഷണൽ എക്കോണമി വിത്ത് വേൾഡ്. നമ്മുടെ നാഷണൽ എക്കോണമിയെ വേൾഡുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് എക്കണോമിക് സ്ട്രക്ചറിൽ വരുന്നത്. അതായത് അഗ്രികൾച്ചർ സെക്ടർ, അല്ലെ ഇൻഡസ്ട്രിയൽ സെക്ടർ, അല്ലെ നമ്മുടെ സർവീസ് സെക്ടറിൽ നിന്നുള്ള ഷെയർ, GDPയിലേക്കുള്ള ഷെയർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ഇതിനൊക്കെയാണ് നമ്മൾ എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ്, എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മുടെ ആ ഒരു ഓപ്ഷനെ പറ്റി കുറേയൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആയി. അവിടെ കൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട് ബാക്കി കിടക്കുന്ന മൂന്ന് ഓപ്ഷൻസ്: സോഷ്യൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. അതുകൂടെ എന്താ നമുക്ക് നോക്കാം. ഇനി അടുത്താണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് സൊസൈറ്റിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു ബിസിനസ്സിനെ എങ്ങനെ സൊസൈറ്റിയിലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, അതിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് പോപ്പുലേഷൻ, കൾച്ചർ, മോറൽ വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലിറ്ററസി എക്സെട്ര. അപ്പം ഈ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്താണ് ലീഗൽ എൻവയോൺമെൻറ്റ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ലോസ് ഫ്രെയിംഡ് ബൈ ദ ഗവൺമെൻറ് ടു റെഗുലേറ്റ് ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ ആണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രേഡ് മാർക്ക് ആക്ട് 1999, എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955, ഇതെല്ലാം ലോസ് ആണ്, ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഇനി അടുത്തതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ പോളിസീസ് ടുവേർഡ്സ് ബിസിനസ്. നമുക്കറിയാം ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് മാറി മാറി വരുന്നതനുസരിച്ച് അവരുടെ പോളിസീസിലും മാറ്റം വരും. അപ്പം പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പോളിസീസിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ലീഗൽ എൻവയോൺമെൻറ്റ് എന്താണ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്താണ്, എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബൈ വിച്ച് ആക്ട് ദ ഗവൺമെൻറ് ചെക്ക് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്.
ഏത് നിയമം വെച്ചാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിനെ നോക്കുന്നത്? ഓപ്ഷൻ എ ഫെമ 1999, ഓപ്ഷൻ ബി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. അപ്പം ഏത് നിയമപ്രകാരമാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ഗവൺമെൻറ് ചെക്ക് ചെയ്യുന്നത്? അപ്പം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെമയാണ്. ഫെമ എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയൊക്കെയുള്ള ആക്റ്റാണ് ഫെമ എന്ന് പറയുന്നത്. ഫെമ വന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റൺ ആക്ട് ഫെറ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഫെമ വന്നത്. അപ്പോൾ ഫെമ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ അതല്ല അതിന് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തിനു വേണ്ടിയുള്ളതാണ്? കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. കൺസ്യൂമറിന് എന്തെങ്കിലും ഗ്രീവൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാനും കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുമല്ല ആൻസർ. മൂന്നാമത്തെ ഓപ്ഷനാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്തിനു വേണ്ടിയുള്ള? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഇൻഡസ്ട്രിയൽ പീസും ഹാർമണിയും കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുമല്ല അതിൻ്റെ ആൻസർ. അപ്പം നമ്മുടെ മൂന്ന് ഓപ്ഷനും അല്ല അതിൻ്റെ ആൻസർ. ലാസ്റ്റത്തെ ഓപ്ഷൻ നൺ ഓഫ് ദ അബോവ് ആണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദ അബോവ് ആണ്. പക്ഷേ എന്തോ ഒരു ഉത്തരം ഉണ്ടല്ലോ അതിന്. എന്താണ്? റെസ്ട്രിക്റ്റീവ് ട്രേഡ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ട് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. അപ്പോൾ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിനെ കൺട്രോൾ ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969 റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. കോമ്പറ്റീഷൻ ആക്ട് 2002 വെച്ചാണ് മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഫെമ എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്താണ്, കോമ്പറ്റീഷൻ ആക്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ബുക്സും അതിൻ്റെ ഓതേഴ്സും ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ എക്കണോമിക് റിഫോംസ്, ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ്, ദ ഇന്ത്യൻ എക്സ്പീരിയൻസ്, ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, ഫിസിക്കൽ പോളിസീസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഈ ബുക്സിൻ്റെ ഒക്കെ ഓതേഴ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓതേഴ്സിൻ്റെ അവിടെ അമർത്യാസനുണ്ട്, ചക്രവർത്തി എസ് ഉണ്ട്, ഭഗവതി ജെ, ഷെല്യ ആർ ജെ. ഈ ഓതേഴ്സ് എഴുതിയ ബുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പം കറക്റ്റായുള്ള ആൻസർ, ഇന്ത്യ ആൻഡ് എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്ന ബുക്ക് ഭഗവതി ജെ എഴുതിയതാണ്. അതുപോലെ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് ദ ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചക്രവർത്തി എസ് എഴുതിയ ബുക്കാണ്. അതുപോലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അമർത്യ സെൻ ആൻഡ് ജീൻ ഡി എഴുതിയ ബുക്കാണ്. ഫിസിക്കൽ പോളിസീസ് ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് ഷെല്യ ആർ ജെ എഴുതിയ ബുക്കാണ്. കുറച്ച് ബുക്സും അതിൻ്റെ ഓതേഴ്സ് ആരാന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനാണ് റിലാക്സിങ് ദ റെസ്ട്രിക്ഷൻ ആൻഡ് കൺട്രോൾ ഇമ്പോസ്ഡ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ബിസിനസ്സിനും ഇൻഡസ്ട്രിയിലും ഉള്ള ഒരു റെസ്ട്രിക്ഷൻസും കൺട്രോൾസും ഒക്കെ റിലാക്സ് ചെയ്യുന്നതിന് പറയുന്ന പേര് അല്ലെ ആ ഒരു പ്രോസസ്സ് എന്താണെന്ന്, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഔട്ട്സോഴ്സിങ്. ഇതിലേതാണ് അതിൻ്റെ ആൻസർ? ലിബറലൈസേഷനാണ് ആൻസർ. ലിബറലൈസേഷനാണ് നമ്മളൊരു ഇൻഡസ്ട്രിയിന്മേലുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോൾസൊക്കെ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീ ആക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ അമംഗ് പീപ്പിൾ, കൺട്രി ആൻഡ് ഗവൺമെൻറ് വേൾഡ് വൈഡ്. വേൾഡ് വൈഡ് നമ്മുടെ നാഷണൽ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് ഇൻ്റർനാഷണൽ രീതിയിലുള്ള ഒരു ഇൻ്ററാക്ഷൻ, ഇൻറ്റഗ്രേഷൻ, പീപ്പിളും കൺട്രിയും ഗവൺമെൻറ്റും ഒക്കെ തമ്മിലുള്ള ഇൻട്രാക്ഷനും ഇൻറ്റഗ്രേഷനുമാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ദ ഹോൾ വേൾഡ് വൺ മാർക്കറ്റായിട്ട് മാറുകയാണ്. അവിടെ ഒരു ബൗണ്ടറീസ് ഇല്ല, നാഷണൽ ബൗണ്ടറീസ് ഇല്ല, ഹോൾ വേൾഡ് വൺ മാർക്കറ്റായി മാറുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പ്രൈവറ്റൈസേഷൻ. എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു ദ പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഓണർഷിപ്പും കൺട്രോളും
അതുപോലെ തന്നെ മാനേജ്മെൻ്റും ഒക്കെ പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടറിനെ പ്രൈവറ്റ് സെക്ടറാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈമാണ് ഔട്ട്സോഴ്സിങ്. എന്താണ് ഔട്ട്സോഴ്സിങ്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് പ്രാക്ടീസാണ്. എ പ്രാക്ടീസ് ഇൻ വിച്ച് സർവീസസ് ഓർ ജോബ് ഫംഗ്ഷൻസ് ആർ ഫാംഡ് ഔട്ട് ടു എ തേർഡ് പാർട്ടി. ഒരു ബിസിനസ് അവരുടെ ഫംഗ്ഷൻസ് അല്ലെ അവരുടെ ജോബ് ഒരു തേർഡ് പാർട്ടിക്ക് ഹയർ ചെയ്യുന്ന ആ ഒരു രീതി, തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന അല്ലെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പം പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ്, ലിബറലൈസേഷൻ എന്താണ്, ഔട്ട്സോഴ്സിങ് എന്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഒന്നാമത്തെയാണ് ആസിയാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബാങ്കോക്ക്. ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ബാങ്കോക്കിലാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാങ്കോക്കിലാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ആസിയാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 8th August 1967. 8th August 1967 ആണ് ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതും കറക്റ്റാണ്. അടുത്താണ് ആസിയാൻ ഹാസ് ഒറിജിനലി 5 members. ഒറിജിനലി 5 members ആണ് ഉണ്ടായിരുന്നത്, അതും കറക്റ്റാണ്. ലാസ്റ്റ് ഓപ്ഷനാണ് ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈ പറഞ്ഞ 3 statements കറക്റ്റാണ് അബൌട്ട് ആസിയാൻ. ഇനി എന്താണ് ആസിയാൻ എന്നുള്ളത് നോക്കാം. അപ്പം ആസിയാൻ എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ ഒരു അസോസിയേഷനാണ് ആസിയാൻ എന്ന് പറയുന്നത്. ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാങ്കോക്കിൽ 8th August 1967. ഇതിൻ്റെ ഒറിജിനലി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം 5 members ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. ഇപ്പോൾ 5 പേരുടെ ആഡ് ചെയ്തു, വിയറ്റ്നാം, ബെർണി, ലാവോസ്, മ്യാൻമാർ ആൻഡ് കംബോഡിയ. നിലവിൽ 10 members ആണ് ആസിയാനിലുള്ളത്. അപ്പം ആസിയാൻ്റെ എയിം എന്ന് വെച്ചിട്ടുണ്ട് ആസിയാൻ കൺട്രീസ്, നമ്മളിപ്പോൾ കണ്ട 10 countriesഉം അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസും തമ്മിലുള്ള ഒരു ഇൻ്റർ ഗവൺമെൻ്റൽ കോർപ്പറേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസും ഈ ആസിയാൻ കൺട്രീസും തമ്മിലുള്ള എഡ്യൂക്കേഷണൽ, മിലിറ്ററി, സെക്യൂരിറ്റി, പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യോ കൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇതാണ് ആസിയാൻ്റെ എയിം എന്ന് വെച്ചാൽ. അപ്പം എന്താണ് ആസിയാൻ എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.